ഏറ്റവും പുതിയ ചില വാർത്തകൾ കൂടി വരുന്നു. അതായത് പളനിസ്വാമിക്ക് ഗവർണറെ കാണാനുള്ള സമയം അനുവദിച്ചു നൽകിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 6 മണിയോടുകൂടി പളനിസ്വാമി ഗവർണറെ കാണും എന്നതാണ് അറിയാൻ കഴിയുന്നത്. മനുശങ്കർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. മനു, എങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ? ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം വൈകിട്ട് 6 മണിയോടടുത്ത് പളനിസ്വാമിയെ കാണാൻ ഗവർണർ അനുമതി നൽകിയിട്ടുണ്ട് എന്നതാണ്. രാജ്ഭവനിലേക്ക് ഒറ്റയ്ക്കെത്തണം എന്നൊരു നിർദ്ദേശം ഗവർണർ നൽകിയതായാണ് അറിയുന്നത്. ഈ നേരത്തെ പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ, ശശികല വിഭാഗത്തിലെ നേതാക്കൾ ഗവർണറോട് ആവശ്യപ്പെട്ടത് പിന്തുണയ്ക്കുന്ന MLA മാരുമായി എത്തി ഗവർണർ മുമ്പാകെ എത്താൻ ഒരു അവസരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് ഗവർണർ അംഗീകരിച്ചിട്ടില്ല. പകരം ഒറ്റയ്ക്കെത്താം എന്നൊരു നിർദ്ദേശമാണ് ഗവർണർ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. നേരത്തെ ഓരോ MLA മാരിൽ നിന്നും 3 വെള്ളമിട്ട് വാങ്ങിച്ചിരുന്നു പളനിസ്വാമി എന്നാണ് അറിയുന്നത്. ശശികലയുടെ നിർദ്ദേശപ്രകാരമാണ് 119 MLA മാരുടെ പക്കൽ നിന്നും 3 പേപ്പറുകളിലായി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഈ പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിച്ചതിനെ തന്നെ ഇത് ഒരു രേഖയായി ഗവർണർ മുമ്പാകെ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ഒരു രേഖയായി ഗവർണർ മുമ്പാകെ നൽകാനും സാധ്യതയുണ്ട്. അതേസമയം ഈ ഗോൾഡൻ ബേ റിസോർട്ടിലേക്ക് പനീർസെൽവം എത്തിയേക്കുമെന്നൊക്കെ ആദ്യം സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ച പനീർസെൽവം ഇപ്പോൾ ഒഴിവാക്കി എന്നാണ് അറിയുന്നത്. വീണ്ടും റിസോർട്ടിലേക്ക് പോയ പനീർസെൽവം തിരികെ സെക്രട്ടേറിയറ്റിലേക്കാണ് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. നേരത്തെ പനീർസെൽവവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാക്കളായ രാജ്യസഭാ അംഗം കൂടിയ വി മൈത്രയൻ, അതോടൊപ്പം വെക്താവ് പൊന്നയ്യൻ എന്നിവർ റിസോർട്ടിൽ എത്തിയിരുന്നു. പക്ഷേ ഇവരെ റിസോർട്ടിലേക്ക് കയറ്റിവിടാൻ പോലീസ് അനുവദിച്ചില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇവർ ശശികല അനുകൂലി നേതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. ഇതിനെ തുടർന്ന് പോലീസ് നിർദ്ദേശത്തിനനുസരിച്ച് ഈ നേതാക്കൾ തിരിച്ചു പോവുകയും പിന്നീട് പനീർസെൽവവും റിസോർട്ടിലേക്കുള്ള യാത്ര റദ്ദാക്കുകയുമാണ് ചെയ്തത്. ഒരുപക്ഷെ റിസോർട്ടിലെത്തി കൂടിക്കാഴ്ച MLA മാരുമായി നടത്തി 50ഓളം MLA മാരുടെ പിന്തുണ നേടാനാകുമെന്ന പനീർസെൽവത്തിന്റെ അവകാശവാദങ്ങൾക്ക് ചെറിയൊരു തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി കൂടിയായ പനീർസെൽവത്തിന് റിസോർട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, നിലവിൽ പനീർസെൽവത്തിന് അനുകൂലമായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ പളനിസ്വാമിക്ക് അനുകൂലമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറിൽ എല്ലാ നീക്കങ്ങളും MLA മാരുടെ പിന്തുണയും പനീർസെൽവത്തിന് അനുകൂലമാകുന്നൊരു രാഷ്ട്രീയ കാഴ്ചയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത്. സൗമ്യ, ആ വിധത്തിലേക്ക്, അതായത് കൂടുതൽ ആളുകൾ OPSന്റെ ക്യാമ്പിലേക്ക് പോകുന്നു എന്ന തരത്തിലായിരുന്നു, MLA മാർ അങ്ങനെ പോകുന്നു എന്ന തരത്തിലായിരുന്നു സൂചനകൾ. പക്ഷെ ഇപ്പോഴത്തെ ഈ എടപ്പാളി പളനിസ്വാമിയെ മുൻനിർത്തിയുള്ള ഈ ഒരു നീക്കങ്ങൾ വീണ്ടും ശക്തി വർദ്ധിപ്പിക്കുന്ന, ശശികല ക്യാമ്പിന് ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ? അതിന്റെ ഒരു കോൺഫിഡൻസ്, പ്രത്യേകിച്ച് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി സമയം ലഭിച്ചതോടുകൂടി പളനിസ്വാമിക്ക് അടക്കമുള്ളവർക്കുണ്ടോ? തീർച്ചയായും പളനിസ്വാമിക്ക് അനുകൂലമാകുന്നു സാഹചര്യങ്ങൾ എന്നാണ് വ്യക്തമാകുന്നത്. പനീർസെൽവത്തെയോ പനീർസെൽവത്തിന്റെ ദൂതന്മാരായി എത്തിയ MB V മൈത്രയൻ, അതോടൊപ്പം വെക്താവ് പൊന്നയ്യൻ എന്നിവരെ റിസോർട്ടിനകത്തേക്ക് കയറാൻ പോലും ശശികല അനുകൂല പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല. വലിയ ഒരു പ്രതിഷേധമാണ് ഈ ശശികല അനുകൂല നേതാക്കൾ ഉയർത്തിയത്. ഇതിനെ തുടർന്ന് പോലീസ്, ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. ഈ നേതാക്കൾ അകത്തേക്ക് പോയി പിന്നീട് MLA മാരുമായി സംസാരിച്ചാൽ വലിയൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നാണ് ഈ നേതാക്കളോട് അറിയിച്ചത്. ഇതിനെ തുടർന്ന് നേതാക്കൾ ഈ സമ്മർദ്ദപ്രകാരം തിരിച്ചു പോവുകയായിരുന്നു. അതിനാൽ തന്നെ ഇതിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഒരു MLA ആയി പോലും കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകേണ്ടതില്ല എന്നാണ് ശശികല നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോഴും ശശികല, ശശികലയുടെ അനന്തരവൻ, അതടക്കമുള്ള അടുത്ത ബന്ധുക്കൾ, തമ്പിദുരൈ അടക്കമുള്ള നേതാക്കളും റിസോർട്ടിനകത്താണുള്ളത്. ഈ നേതാക്കളുടെ കർശന നിരീക്ഷണത്തിലാണ് ഓരോ MLAയും ഉള്ളത് എന്നാണ് അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പനീർസെൽവവും പനീർസെൽവത്തിന്റെ നിലവിലെ വാഗ്ദാനങ്ങളുമായി എത്തിയ ദൂതന്മാരായി എത്തിയ MPമാരെയും വെക്താവിനെയും റിസോർട്ടിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കാതിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാലാണ് പനീർസെൽവം തിരികെ സെക്രട്ടേറിയറ്റിലേക്ക് പോയിട്ടുള്ളത്. ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ DGP, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരെ വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി അല്പസമയങ്ങൾക്കകം വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തുന്നു പനീർസെൽവം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പോലീസ് സഹായത്തോടുകൂടി റിസോർട്ടിലേക്ക് എത്താൻ ഒരു നീക്കം പനീർസെൽവം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വാഗ്ദാനങ്ങൾ പനീർസെൽവവും അതോടൊപ്പം ശശികലയും ഓരോ MLA മാർക്ക് മുന്നിലും വയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ അണ്ണാ DMK അടുത്ത വൃത്തങ്ങളിൽ നിന്നും മറ്റും നമ്മൾക്ക് ലഭിച്ച വിവരങ്ങൾ, ഓരോ MLAയും മത്സരത്തിന് ഇറക്കിയത് 10 കോടിയോളം രൂപയും മറ്റുമാണ്. അതിൽ ആ അത്തരത്തിൽ രൂപയുടെ കണക്കുകൾ മറ്റും വച്ചുകൊണ്ട് ഓരോ MLAയും വിലപേശുന്നു
എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇരുവിഭാഗവും വലിയ വാഗ്ദാനങ്ങൾ ഓരോ എംഎൽഎമാർക്കും നൽകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശികല വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് പുറമെ പനീർസെൽവവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കും ഒരു വാഗ്ദാനവുമായി എത്തുന്ന ദൂതന്മാരെയും കേറ്റുവിടരുത് എന്ന നിർദ്ദേശം ശശികല നൽകിയിരിക്കുന്നു. ഈ വിധിന്യായം കിട്ടി എത്രയും വേഗം കോടതി മുമ്പാകെ ഹാജരാകണമെന്നതാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. വിധിന്യായം ഡിജിപിയുടെ അടക്കം കയ്യിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെയും ശശികല കീഴടങ്ങലിനോ മറ്റു നടപടിക്രമങ്ങളിലേക്കോ കടന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബംഗളൂരു പോലീസാണ് ശശികലയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്കും കടക്കേണ്ടത്. പക്ഷേ ബംഗളൂരു പോലീസ് ആകട്ടെ ശശികല കീഴടങ്ങും അതുവരെ കാത്തിരിക്കാം. ഇപ്പോഴൊരു ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് തങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് ബംഗളൂരു പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ സാഹചര്യങ്ങളൊക്കെ ശശികലയ്ക്ക് അനുകൂലമാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജയിലിലിരുന്ന് പണ്ട് ജയലളിത പനീർസെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ അതിനുശേഷം ഭരണം നിയന്ത്രിച്ചതുപോലെ അതേ സമാനമായ സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിലെ നേതാവ് പളനിസ്വാമിയെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തന്നെ ഗവർണർ കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം ഈ ഒപ്പിട്ട് നൽകിയിട്ടുള്ള 3 ബ്ലാങ്ക് കടലാസുകളിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ സമ്മതപത്രമായി ഇത് കണക്കുകൂട്ടി പിന്നീട് ഗവർണർക്ക് സമർപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഇതിനുശേഷം ഗവർണർ നിർണായകമായ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായും നിയമ നടപടികൾ അനുസരിച്ച് ഈ നിയമസഭാ കക്ഷി നേതാവിനെ സർക്കാർ രൂപീകരണത്തിൽ ക്ഷണിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടത്. ഇതിനൊരു ബദലാകണമെങ്കിൽ പനീർസെൽവം ശക്തമായ വാദമുന്നയിക്കുകയും പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുമായി ഗവർണർക്ക് മുന്നിൽ എത്തുകയും ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യമാണ് ശശികല നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനനുകൂലമായാണ് ഇപ്പോൾ രാഷ്ട്രീയ നീക്കങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ശശികല വിഭാഗത്തിന് അനുകൂലമാകുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സൗമ്യ, യെസ്, ഏതായാലും ധാത്രികയെത്താം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും എടപ്പാടി പളനിസ്വാമിക്ക് ഗവർണറെ കാണാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് കാണാം, 6 മണിയോടുകൂടി കാണാം എന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി എംഎൽഎമാരുടെ നിലപാടുകൾ എന്നതും ഇപ്പോഴത്തെ ഈ സമയം വളരെ നിർണായകമാണ്. പല രീതിയിൽ നിലപാടുകൾ മാറ്റാനുള്ള സാഹചര്യങ്ങൾ അത്തരത്തിൽ തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇരുവിഭാഗവും നടത്തുന്നുണ്ട്.